എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ അഞ്ചാമത്തെ സർഗത്തിലെ എൺപത്തേഴും എൺപത്തെട്ടും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത് ഭഗവാൻ ഹ്രദത്തിലേക്ക് എത്തി എന്നുള്ളതാണ് വർണ്ണിക്കുന്നത് ആദ്യം എൺപത്തേഴാമത്തെ ശ്ലോകം ചൊല്ലാം ഹരദം സമാവിശ്യ മുഹൂർത്തമാത്രം ഫോടയാസ സിംഹനാ ആദ്യം പദേദം നോക്കാം ഹ്രദം സമാവിശ്യ മുഹൂർത്തമാത്രം തസ്ൻ അപ്പശ്യചാരം ദിഗ്ഭിത്തിഭംഗസ സ സിംഹനാദ ഭഗവാൻ അവിടെ വെള്ളത്തിലേക്ക് എത്തിയപ്പോൾ ഹ്രദത്തിൽ എത്തിയപ്പോൾ എന്താണ് ഉണ്ടായതെന്ന് പറയാണ് സഹരി ഹരി എന്നുള്ളത് നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ നിന്ന് കൂട്ടി വായിച്ചെടുക്കണം സഹരി ഹ്രദം സമാവിശ്യ ഹ്രദം എന്ന് പറഞ്ഞാൽ ആ കുഴി വെള്ളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണോ കാളിയനെ ഒളിച്ചിരിക്കുന്നത് ആ ഹ്രദത്തിലേക്ക് അവിടെ നിന്ന് എടുത്ത് ചാടിയപ്പോൾ അവിടം വരെ എത്തി അവിടെ എത്താൻ വേണ്ടിട്ടാണ് അങ്ങനെ എടുത്ത് ചാടിയതും അവിടെ എത്തിയിട്ട് ഹ്രദം സമാവിശ്യ ആ ഹ്രദത്തില് വന്നു ചേർന്നിട്ട് മുഹൂർത്തമാത്രം തസ്മിൻ അല്പനേരത്തേക്ക് കുറച്ച് നേരം ആ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി കുറച്ച് നേരം അവിടെയൊക്കെ നോക്കിയിട്ടും അല്പനേരം നോക്കിയപ്പോഴും തസ്മിൻ ആ ഹ്രദത്തിൽ ഉരകപ്രചാരം അപശ്യൻ ഉരകപ്രചാരം ഉരകത്തിൻ്റെ അനക്കങ്ങൾ പ്രചാരം എന്നുള്ളതിന് അനക്കം എന്ന് പറഞ്ഞാൽ മതി പാമ്പിൻ്റെ അനക്കമൊന്നും കാണഞ്ഞിട്ട് ആ പശ്യൻ ഭഗവാൻ അവിടെ പാമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആഹ്ദത്തിലേക്ക് എടുത്ത് ചാടിയതെങ്കിലും അവിടെ ഒരു അനക്കവും കണ്ടില്ല പാമ്പിൻ്റെ ഒരു പൊടി പോലും കാണാനുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ എന്താ കഠിനമായിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു അതാണ് വലിയൊരു വാക്കുകൊണ്ട് മൂന്നാമത്തെ വരിയിൽ നാലാമത്തെ വരിയിലേക്ക് വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമസ്തപദായിട്ടാണ് പറയണത് ദിഗ്ഭിത്തി ഭംഗ ക്ഷമ ചാദം ഒരു വരി മുഴുവനാണ് ഒരു വാക്ക് എന്നിട്ട് ഭഗവാൻ അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടായത് ദിഗ് ഭിത്തി ഭംഗ ക്ഷമ ചണ്ടാദം ചണ്ട് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം രണ്ട് തവണ അവിടെ നാദപഥം വരുന്നുണ്ട് ചണ്ടനാദം എന്ന് പറഞ്ഞാൽ ഉറക്കെയുള്ള ശബ്ദം അത് എങ്ങനെയുള്ളതായിരുന്നു ദിഗ്ഭിത്തി ഭംഗക്ഷമം ആയിരുന്നു ചണ്ടം എന്ന് പറഞ്ഞാൽ പ്രചണ്ഡം ഉറക്കെ ഭയങ്കര തീവ്രമായിട്ട് എന്നുള്ള അർത്ഥമൊക്കെയാണ് അതിന് വരിക അത് ആ തീവ്രമായിട്ടുള്ള ശബ്ദം എന്തിനു മാത്രം എന്തിനു എന്തിനെ പോലും നശിപ്പിക്കാൻ ശക്തമായിരുന്നു എന്നാണ് പറയണത് ദിക്ക ഭിത്തി ദിക്കുകളാകുന്ന ഭിത്തി അവിടെയും രൂപകാലം ദിക്കുകളാകുന്ന ഭിത്തികളെ ഭഞ്ജനം ചെയ്യാൻ ഭംഗം അതിന് കെൽപ്പുള്ളതായിരുന്നു ദിഗ് ഭിത്തി ഭംഗക്ഷമം അതായത് ദിക്കുകളെ മുഴുവനും പൊട്ടിക്കുമാറ ദിക്കുകളെ മുഴുവനും ഭസ്മമാക്കുമാറ ഒരിക്കലും ഭിത്തികളാകാറില്ല അവിടെ കവിയുടെ ഒരു ഭാവന കൊണ്ട് പ്രയോഗിച്ചു ദിക്കുകളൊക്കെ പൊട്ടുമാറ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് ആ അർത്ഥം തന്നെ ദിക് ഭിത്തി ഭംഗക്ഷമം ദിക്കുകൾ എവിടെ പോയി അകലെ പോയി ഒളിച്ചിരുന്നാലും കേൾക്കുമാറ ആകുന്ന അത്രയ്ക്ക് ഉറക്കെയുള്ളതായ ചണ്ടനാഥം തീവ്രമായിട്ടുള്ള തീക്ഷണമായിട്ടുള്ള ശബ്ദത്തെ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണ് അങ്ങനെയുള്ള ശബ്ദം ആ ആസ്ഫോടനം ആ സ്ഫോടനം ചെയ്യാന്ന് വെച്ചാൽ വെള്ളത്തിൽ പൊട്ടിച്ചുകൊണ്ട് വെള്ളത്തിൽ ഒരൊറ്റ അടിയ കണ്ടടിച്ചു സിംഹനാഥ സിംഹനാഥ സ എന്നുള്ളത് അവിടേക്കാണ് അന്വയിക്കേണ്ടത് അത് ആദ്യം പറയേണ്ടതായിരുന്നു സിംഹനാഥ സ ഹരി എന്ന് പറയണം സിംഹത്തിൻ്റെ നാദത്തോടു കൂടിയവനായിട്ടുള്ള ആ ഹരി ഹരി വിഷ്ണു എന്നും സിംഹം എന്നും അർത്ഥമുള്ള ഒരു വാക്കാണ് അപ്പോൾ ഹരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹരിക്ക് ഹരിയുടെ ശബ്ദം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ആ രണ്ടു വാക്കുകൊണ്ട് ഒരുമിച്ച് ചേർത്ത് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ കൂടിയവനായ ഉറക്കെ അലറാൻ അലർച്ച കൊണ്ട് ആൾക്കാരെ പേടിപ്പിക്കാൻ ലോകത്തിനെ മുഴുവനും ഭയന്ന് വിറപ്പിക്കാൻ ഭയ ഭയത്തോടു കൂടി വിറപ്പിക്കാൻ കഴിവുള്ള ശബ്ദത്തോടു കൂടിയിട്ടുള്ള അങ്ങനെയുള്ള ഭഗവാൻ ആ നദിയിലേക്ക് എടുത്ത് ചാടിയിട്ട് അല്പനേരത്തേക്ക് അവിടെ എവിടെയും പാമ്പിനെ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദിക്കുകളൊക്കെ പൊട്ടുമാറ് ഉറക്കെ ശബ്ദമെടുക്കുകയും വെള്ളത്തിൽ താടനം ചെയ്യുകയും ചെയ്തു ആസ്ഫോടയാ മാസ ഒച്ച അതായത് ശബ്ദം പുറപ്പെടുക്കുകയും ചെയ്തു വെള്ളത്തിൽ കൈകൊണ്ട് അമർത്തി അടു അടിക്കുകയും ചെയ്തു എന്നാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം ആ ശബ്ദം കേട്ടിട്ട് എന്താ സംഭവിച്ചത് ആ ശബ്ദം ആരാണ് കേട്ടത് എന്നാണ് പറയണത് എൺപത്തെട്ടാമത്തെ ശ്ലോകം നോക്കൂ ശ്രുത്വരവം ഭുജംഗസിപ്പുദ്രാവതം ദുസ്സഹരോഷവെന്നി നമുക്ക് ആദ്യം പദേദം നോക്കാം ശ്രുത്വ തത് ആസ്ഫോടരവം ഭുജംഗ നിർൂതസരിജലൗഹ പ്രസാര്യ ജിഹ്വാ കരവാളകൽ ദുദ്രാവ തം ദുസ്സഹരോഷവന്യ ഇവിടെ പദച്ചേതൊന്നും പറയാനില്ല എല്ലാം ഒറ്റ ഒറ്റ വാക്കുകളെ സമസ്ത പദങ്ങളുണ്ട് സഭുജംഗ ആ ഭുജംഗം ആ കാളിയൻ തത് ആസ്ഫോടരവം തത് ആസ്ഫോടരവം തത് എന്നല്ല തസ്യ ആസ്ഫോടരവം തത് ആസ്ഫോടരവം ഭഗവാൻ ഉണ്ടാക്കിയതായ ശബ്ദം അലർച്ചയും അതുപോലെ തന്നെ വെള്ളത്തിൽ അടിച്ചപ്പോൾ ഉണ്ടായതായ ശബ്ദവും ആ ശബ്ദം ശ്രുത്വ കേട്ടിട്ട് ദുസ്സഹ രോഷവന്ഹി അത് കാളിയൻ്റെ വിശേഷമാണ് ദുസ്സഹ രോഷവന്ഹി രോഷം വന്ഹിയായിട്ടുള്ളവൻ ദേഷ്യം കത്തണ തീ പോലെയാണ് അതെങ്ങനെയുള്ള ദേഷ്യമാണ് ദുസ്സഹമായിട്ടുള്ള ദേഷ്യം അതായത് തടയാൻ അല്ലെങ്കിൽ ആമർത്തി വയ്ക്കാൻ പറ്റാത്ത അത്രയ്ക്ക് ദേഷ്യത്തോടു കൂടി ഭഗവാനോടുള്ള എൻ്റെ ഈ തട്ടകത്തിൽ വന്നിട്ട് ആരാ കളിക്കണത് എന്നുള്ള ആ ഒരു ദേഷ്യം അതാരായാലും വേണ്ടില്ല അവരെയൊക്കെ ഞാൻ നശിപ്പിക്കും എന്നുള്ള അഹങ്കാരം അതോടൊക്കെ കൂടിയിട്ട് അതാണ് ദുസ്സഹരോഷവന്ഹി ദുസ്സഹമായ രോഷവന്ഹിയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വരികയാണ് അതേവാ അതുകൊണ്ട് തന്നെ ഷൂത്കാര നിർധൂത സരിജലൗഘം ഷൂത്കാരം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ ആ ഊതലെ അതാണ് ഷൂ എന്ന് ഊതുന്നതിനെയാണ് ഷൂത്ത് ഷൂത്കാരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഝങ്കാരം ഓങ്കാരം എന്നൊക്കെ പറയുമ്പോൾ അതാത് ശബ്ദങ്ങളാണ് ഝം എന്നുള്ള ശബ്ദം ഝങ്കാരം ഓം എന്നുള്ളത് ഓങ്കാരം അതുപോലെ ഷൂ എന്നുള്ളത് ഷൂത്കാരം പാമ്പിൻ്റെ ശബ്ദം അതിൻ്റെ ഊത്ത് അപ്പോൾ ഷൂത്കാര നിർദ്ധൂത സരി തൻ്റെ ആ ഷൂ എന്നുള്ള ഷൂത്കാരം കൊണ്ട് ഊതലുകൊണ്ട് നിർധൂതമായ ജലൗഘത്തോട് കൂടിയത് കാളിന്തിയിലുള്ള വെള്ളത്തിനെ മുഴുവനും വിറപ്പിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ചീറ്റി ചീറ്റിത്തെപ്പിച്ചിട്ട് പാമ്പ് ഇങ്ങനെ ചീ ചീറ്റുമ്പോൾ ഇങ്ങനെ ഊതുമ്പോൾ വിഷം ഊതുമ്പോൾ ചുറ്റുപാടുള്ള വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഉയർന്നു തെറിക്കുന്നുണ്ടായിരുന്നു അതാണ് ശൂത്കാര നിർധൂത സരി ജലൌഘഹ സരിത് എന്ന് പറഞ്ഞാൽ പുഴ പുഴയിലെ ജലം മുഴുവനും തന്നെ ജലൌഘം ജലത്തിൻ്റെ കൂട്ടം അല്ലെങ്കിൽ ആ ഒഴുകുന്ന വെള്ളം മുഴുവനും തന്നെ പാമ്പിൻ്റെ ചീറ്റലിൻ്റെ ശക്തി കൊണ്ട് തെറിച്ചു പോയിരുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ശൂത്കാര ൂത്കാര നിർധൂതരിജ്ജലൗഹ അങ്ങനെയുള്ളവനായിട്ട് ഇതൊക്കെ കാളിയൻ്റെ ശൂത്കാര ദുസ്സഹരോഷവന് നിർധൂതരിജ്ജലൗഹ സൻ അങ്ങനെയൊക്കെ ആയിട്ട് തൻ്റെ നാവ് പുറത്തേക്കിട്ടിട്ട് ഇരട്ട നാവാണല്ലോ പാമ്പുകൾക്ക് ആ നാവ് പുറത്തേക്കിട്ടിട്ട് ആ നാവുകൾക്ക് ഭയങ്കര മൂർച്ചയാണെന്നാണ് പറയുന്നത് അത് കരവാള കരവാളകൽപ്പാ ജിഹ്വാ പ്രസാരിയ കരവാള കൽപ്പാഹ കൽപ്പം എന്ന് പറഞ്ഞാൽ സദൃശം എന്നുള്ള അർത്ഥത്തിലാണ് കരവാള കൽപ്പം എന്ന് പറഞ്ഞാൽ കയ്യിലെ വാളിന് തുല്യമായിട്ടുള്ള ജിഹ്വാഹ നാവുകളെ എന്ന് ദ്വിതീയ ബഹുവചനം പറയണം അതായത് കയ്യിൽ നമ്മളൊരു വാളെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ അറ്റത്തെ എത്ര കണ്ട് ഉണ്ടാവും അത്രയ്ക്ക് മൂർച്ചയുണ്ട് പാമ്പിൻ്റെ നാവിന് അങ്ങനെ വാൾ പോലെ നാവ് കൊണ്ടാൽ തന്നെ മുറിഞ്ഞു പോവും ശരീരം അത്രയ്ക്ക് മൂർച്ചയുള്ളതായിട്ടുള്ള നാവുകൾ അത് കരവാളത്തിനെ പോലെയുള്ളതായ വാള് പോലെ മൂർച്ചയുള്ളതായ നാവുകൾ അതായത് ആയിരം തലയുണ്ട് എണിയാലൊടുങ്ങാത്ത അത്രയ്ക്ക് നാവുകളുമുണ്ട് ആയിരം ഉണ്ടാകുമ്പോൾ രണ്ടായിരം നാവെങ്കിലും ഉണ്ടാവണം നാവൊക്കെ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇരട്ട നാവായതുകൊണ്ട് അധികം നാവുകളും പുറത്തേക്കിട്ട് ചീറ്റി വെള്ളം തെറുപ്പിച്ച് ഇപ്പം ഞാൻ നിന്നെ ശരിയാക്കി തരാം എന്നുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് ഓടിയിട് വന്നു അതാണ് വാക്ക് ദുദ്രാവാത്തം ദുദ്രാവാത്തം ഭഗവന്തം ശ്രീകൃഷ്ണം ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് ദുദ്രാവ ദുദ്രാവ ഓടി വന്നു അധാവതെന്നർത്ഥം ആരാടാ എൻ്റെ തട്ടകത്തിലേക്ക് എൻ്റെ ഈ സ്വന്തം സ്ഥലത്തേക്ക് കയറി വന്നത് ആ തിണ്ണമിടുക്ക് കാണിക്കണമല്ലോ ഇവിടെ ഉള്ള ആളാണ് എൻ്റെ ഈ ഒരു സാമ്രാജ്യത്തിൽ കയറി ഭരിക്കാൻ നീ ആരാടാ എന്നുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് പാമ്പിൻ്റെ സ്വഭാവമാണ് അത് അവിടെ വന്ന് താമസിക്കുന്ന പാമ്പാണ് തൻ്റെ തട്ടകമൊന്നും അല്ല എങ്കിലും അവിടെ താമസിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് മുഴുവനും തൻ്റേതാക്കിയിട്ട് മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളായിട്ട് കാണുക ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണ് കാളിയൻ്റെ സ്വഭാവം അപ്പോൾ കരയിൽ നിൽക്കുന്ന മരങ്ങളും ചെടികളും ഇലകളും പക്ഷികളും മനുഷ്യരും വല്ലാതെ ക്ഷീണിച്ചിരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നൊരാൾ ആരാണെന്ന് അറിയില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നദിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നിരിക്കണോ നിന്നെ ഞാനിപ്പോൾ എൻ്റെ വിഷം കൊണ്ട് തുരത്തി കാണിച്ചു തരാം അല്ലെങ്കിൽ നാവ് കൊണ്ട് ഞാൻ അരിഞ്ഞു കളഞ്ഞ് കാണിച്ചു തരാം എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് സർപ്പം ഇനി എന്തൊക്കെയാണ് പാമ്പ് എന്തൊക്കെ കാണിച്ചാണ് പേടിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ മേൽപ്പത്തൂര് പറഞ്ഞതുപോലെയൊക്കെ തന്നെയുള്ള അഗ്നി വമ്പിക്കുന്നതും പുക വരുന്നതുമൊക്കെ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ശ്ലോകങ്ങളൊന്നുകൂടി ചൊല്ലി നോക്കാം ഹ്രതം സമാവിശ്യ മുഹൂർത്തമാത്രം തന്നശ്യുരഗ പ്രചാരം ദിഗ്ഭിത്തിഭംഗ ചാദം ആസ്ഫോടയാമാസ സസിംഹനാദ ശ്രുവാ തോടരവംഭുജംഗൂത്കാരനിർധൂതരി ജലൗഘ പ്രസാര്യ ജിഹ്വാക്കാളകൽപ്പുദ്രാവതം ദുസ്സഹരോഷവ നല്ല വീരരസപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് ശ്ലോകങ്ങൾ രണ്ടും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി